കണ്ണിൻ്റെയോ വിരലിൻ്റെയോ ചെറുചലനം കൊണ്ടുപോലും ഒരു തിയേറ്ററിനെ മുഴുവൻ ത്രസിപ്പിക്കാൻ കേൾപ്പുള്ള നടനാണ് മോഹൻലാൽ. അദ്ദേഹം സ്ക്രീനിലുള്ള ഓരോ നിമിഷവും പ്രേക്ഷകർ ഒരു വൈദ്യുത പ്രവാഹം അനുഭവിക്കാറുണ്ട്. അത്ര വൈബ്രൻ്റായിട്ടുള്ള ഒരു നടന് ഒരു സിനിമ വിജയിപ്പിക്കാൻ അധികം സ്ക്രീൻ സ്പേസ് ഒന്നും ആവശ്യമില്ല. താനും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും സമ്മർ ഇൻ ബേത്ലഹേമും ഒക്കെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാം. ആ സിനിമകളിൽ മറ്റ് താരങ്ങളാണ് നായകർ. മോഹൻലാൽ വരുന്നത് വളരെ കുറച്ച് നിമിഷങ്ങളിലാണ്. എന്നാൽ സിനിമയെ അപ്പാടെ തൻ്റെ കൈപ്പടിയിൽ ഒതുക്കാൻ ആ നിമിഷങ്ങൾ കൊണ്ട് മോഹൻലാലിന് കഴിഞ്ഞു. ആ സിനിമകളുടെ വലിയ വിജയത്തിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. നിവിൻ പോളി നായകനാകുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോഹൻലാലാണ്. പക്കിയായുള്ള ലാലിൻ്റെ മേക്ക് ഓവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഇത്രയും വലിയ സ്വീകരണമാണ് ആ ലുക്കിൻ്റെ ചിത്രങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ മോഹൻലാൽ സ്ക്രീനിൽ വരുന്ന നിമിഷങ്ങളെ എങ്ങനെയാവും പ്രേക്ഷകർ സ്വീകരിക്കുക? കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയെ ഇത്തിക്കര പക്കി വിഴുങ്ങുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. നിവിൻ പോളി എത്ര അഭിനയിച്ച് തകർത്താലും മോഹൻലാൽ വരുന്ന ആ രംഗങ്ങൾ സിനിമയുടെ മൊത്തം കളർ മാറ്റിക്കളയാനുള്ള സാധ്യതയുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വാദമുയരുന്നു. അതായത് സിനിമയിൽ നിവിൻ പോളിയെ മറച്ചു കളയുന്ന പ്രഭാവത്തോടെ മോഹൻലാൽ അവതരിച്ചാൽ വിജയത്തിൻ്റെ ക്രെഡിറ്റും മോഹൻലാലിനിരിക്കുമെന്ന് സാരം. ഈ സിനിമയിലെ മോഹൻലാലിൻ്റെ ലുക്കിനെ ഗ്ലാഡിയേറ്ററിനോടൊക്കെ ഉപമിക്കുന്നവരാണ് ഫേസ്ബുക്കിലേറെയും. എന്നാൽ ഇത്തിക്കര പക്കിയുടെ യഥാർത്ഥ രൂപത്തിൽ നിന്നും പ്രായത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് മോഹൻലാലിൻ്റെ ലുക്കെന്ന് പറയുന്നവരുമുണ്ട്. കൊച്ചുണ്ണിയുടെ സമകാലികനായിരുന്ന അതേ പ്രായമുള്ള പക്കിയെ മോഹൻലാൽ അവതരിപ്പിക്കുന്നതിൻ്റെ യുക്തി ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ അത്തരം എല്ലാ വിമർശനങ്ങളെയും തൻ്റെ പ്രകടനത്തിലൂടെ മറികടക്കാൻ മോഹൻലാലിന് കഴിയുമെന്ന വിശ്വാസം ഏവർക്കുമുണ്ട് എന്നതും സത്യം. എന്തായാലും കായംകുളം കൊച്ചുണ്ണി തിയേറ്ററിലെത്തുന്നതുവരെ കാത്തിരിക്കാം. മോഹൻലാലിൻ്റെയും നിവിൻ പോളിയുടെയും മിന്നുന്ന പ്രകടനങ്ങൾ വൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കാം.